എൻ സർക്കാരിൻ്റെ കാലത്തെ റെയിൽവേ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് കൊടിക്കുന്നിൽ സുരേഷ് എം പിയും എൻ കെ പ്രേമചന്ദ്രൻ എം പിയും. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ട്രെയിൻ്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുന്ന പരിപാടിയിലായിരുന്നു എം പിമാരുടെ റെയിൽവേ വികസന പരാമർശങ്ങൾ. സങ്കുചിതമായ രാഷ്ട്രീയ വീക്ഷണത്തിലൂടെ കാണുകയും അത് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരെയൊക്കെ ഭ്രാന്തിയപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്ത് പൊതുവെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് പോകണം. സങ്കുചിതമായ കക്ഷി മുന്നണി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് റെയിൽ ഗതാഗത രംഗത്ത്, അതുപോലെ ഹൈവേ ഗതാഗത രംഗത്ത്, എല്ലാ മേഖലകളിലും അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് പുരോഗതി കൈവരിച്ചാൽ മാത്രമേ രാജ്യത്തിന്റെ സമ്പദ്ഘടന വളരൂ, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയൂ. എൻ ഡി എ സർക്കാരിന്റെ കാലത്ത് എണ്ണിയാൽ ഒടുങ്ങാത്ത റെയിൽവേ വികസന നേട്ടങ്ങളെപ്പറ്റി പരിപാടിയിൽ ആദ്യം സംസാരിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആണ്. വേളാങ്കണ്ണി തിരുപ്പതി ട്രെയിനുകൾ അനുവദിച്ചതും റെയിൽവേയുടെ സമഗ്ര വികസനവുമെല്ലാം കൊടിക്കുന്നിൽ സുരേഷ് പരാമർശിച്ചു. നമ്മുടെ പ്രപ്പോസലിൽ അമെൻമെന്റ് വരുത്തി അത് കൊല്ലത്ത് നിന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചത് തീർച്ചയായും സ്വാഗതാർഹമാണ്. യു പി എ ഭരണകാലത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന കൊടിക്കുന്നിൽ സുരേഷാണ് മോദി ഭരണകാലത്തെ റെയിൽവേ വികസന നേട്ടങ്ങൾ പരാമർശിച്ചിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. തൊട്ടുപിന്നാലെ പ്രസംഗിക്കാനെത്തിയ എൻ കെ പ്രേമചന്ദ്രൻ എം പിക്കും പറയാനുണ്ടായിരുന്നത് റെയിൽവേ വികസന നേട്ടങ്ങളെപ്പറ്റി തന്നെ. നല്ലതാരു ചെയ്താലും നല്ലതെന്ന് തന്നെ പറയാൻ തനിക്കും മടിയില്ലെന്ന നിലപാട് ഉറപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ പ്രസംഗം. കേന്ദ്ര റെയിൽവേ മന്ത്രി ഐശ്വര്യ വൈഷ്ണവിന്റെ പ്രവർത്തനങ്ങളെയും പ്രേമചന്ദ്രൻ പ്രശംസിച്ചു. നിരവധി ദിവസങ്ങളായി നടത്തിയിട്ടുള്ള നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായി അവസാനം ബഹുമാനപ്പെട്ട അശ്വിനി വൈഷ്ണവുമായി നേരിട്ട് ടെലിഫോണിൽ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവശേഷിച്ചിരുന്ന ഇരവിപുരം സ്റ്റോപ്പ്, പെരിനാട് സ്റ്റോപ്പ്, തെന്മല സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള മൂന്ന് സ്റ്റേഷനുകളിലെയും സ്റ്റോപ്പുകളുടെ പുനഃസ്ഥാപിച്ചതോടുകൂടി കോവിഡിന് മുമ്പുണ്ടായിരുന്ന മിക്കവാറും സ്റ്റോപ്പുകൾ മുഴുവൻ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പുനഃസ്ഥാപിച്ചെടുക്കുന്നതിന് ഭയപരമായ തീരുമാനമെടുത്ത് പ്രാവർത്തികമാക്കി ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവിനെ അദ്ദേഹത്തെ ഇത് എന്ത് പറഞ്ഞ് ഏത് ബ്രാൻഡിലൂടെ പറഞ്ഞാലും അദ്ദേഹത്തോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും ചാരാർത്ഥ്യം കൂടി കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ പ്രവർത്തീകരിക്കുന്ന പാർലമെന്റ് അംഗമെന്ന നിലയിൽ പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്കാകെ നിമിഷങ്ങൾക്കിടെ ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഇരുവരും എൻ ഡി എ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ വാഴ്ത്തിയതും മോദി സർക്കാരിന്റെ ഭരണകാലത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ആർക്കും തിരസ്കരിക്കാനാകില്ല എന്നതിന്റെ തെളിവാണ്. ഒപ്പം കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറയുന്ന യു ഡി എഫിന്റെ ഇരട്ടത്താപ്പ് നയവും പുറത്താകുന്നു. ജനം, കൊല്ലം.